ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നദീൻ ഗോർഡിമറുടെ ആംനിസ്റ്റി എന്ന് പറഞ്ഞിരുന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എസ് ടോക്ക് അബൌട്ട് ഗോഡിമർ ഷി വാസ് ബോൺ ഇൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് മരിക്കുന്നത് ഷീസ് എ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ 1991 Nobel Prize winner honor. She is actually the first South African to win this Nobel Prize. Then, from her childhood itself, she witnessed how the white minority suppressed the rights of the black majority in South Africa under the apartheid. അവരുടെ ചെറിയ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടിക്കാലത്ത് തന്നെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു അപ്പാർത്തി എന്ന് പറയുന്നത് അപ്പാർത്തി അപ്പോൾ അവിടെ വെള്ളക്കാരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിൽ ആക്ച്വലി വൈറ്റ്സ് മൈനോറിറ്റിയാണ് ആക്ച്വലി ദേ ആർ മൈനോറിറ്റി എന്നിട്ട് പോലും അവർക്കായിരുന്നു സത്യത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചിട്ട് അവർ തന്നെ നിർമ്മിച്ച ഒരു നിയമമാണ് അപ്പാർത്തീട് ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേഷ്യൽ റേഷ്യൽ സെഗ്രഗേഷനാണ് വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക്കലി നിർമ്മിച്ച ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ആക്ച്വലി ഈ അപ്പാർത്തീടെ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നയൻറ്റീൻ നയൻ്റീസ് വരെ ആദ്യ നയൻറ്റീൻ നയൻറ്റീസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ തുടക്കം തുടക്കം വരെയൊക്കെ ഈ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു അപ്പം ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു ദിസ് റൂൾ വൈറ്റ് സിറ്റീസൺസ് ഹാർ ദി ഹയസ്റ്റ് സ്റ്റാറ്റസ് ദെൻ ഏഷ്യൻസ് കളേഴ്സ് ആൻഡ് ബ്ലാക്ക് ആഫ്രിക്കൻസ് ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ളത് വൈറ്റ് സിറ്റീസൺ ആണ് അത് കഴിഞ്ഞിട്ട് ഏഷ്യൻസിനാണ് പിന്നെയാണ് കളേഴ്സ് ഈ കളകേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പ് പിന്നെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് റെഡ് കളറുള്ള ടീമാണ് ദി ആർ കളേർഡ്സ് പിന്നെ ബ്ലാക്ക് അപ്പം ഈ ഈ ഒരു ഓർഡറിലായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിരുന്ന സ്റ്റാറ്റസൊക്കെ ഇതിനെതിരെയൊക്കെ ഗാന്ധിജിയൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ സമരം നടത്തിയ നടത്തിയെ കുറിച്ച് അറിയാം അപ്പം ഇത്തരം ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ അവിടെയുള്ള ബ്ലാക്ക്സിൻ്റെ റൈറ്റ്സ് ബ്ലാക്ക്സിൻ്റെ റൈറ്റ്സ് അടിച്ചമർത്തപ്പെടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളർന്ന ഒരു ഓത്തറാണ് ഗോരിമ ആക്ച്വലി ദെൻ ഗോരിമ പബ്ലിഷ് തേർട്ടീ നോവൽസ് ആൻഡ് ടെൻ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് പ്രധാനപ്പെട്ട വർക്ക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ക്യാൻ റീഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് ദെൻ ഈ ആംനിസ്റ്റി ഇറ്റ് ഈസ് ആക്ച്വലി എ ഷോർട്ട് സ്റ്റോറി ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ദി ന്യൂയോർക്കർ ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ആൻഡ് ലൈച്ച് ഇൻക്ലൂഡഡ് ഇൻ ദി കളക്ഷൻ ജംപ് ആൻഡ് അതേർ സ്റ്റോറീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഫസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ന്യൂയോർക്കർ എന്ന് പറയുന്ന മാഗസീനിലാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് പിന്നീട് ഇവരുടെ തന്നെ ഗവർണറുടെ തന്നെ ജംപ് ആൻഡ് അദർ സ്റ്റോറീസ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലും ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ പിന്നീട് ഇറ്റ് വാസ് സെലക്റ്റഡ് ടു ദി ആന്തോളജി എൻടൈറ്റിൽ ടു ഫ്രീഡം ഫ്രീഡം എന്ന് പറയുന്ന ഒരു ആന്തോളജി അത് ആംനിസ്റ്റി ഇൻ്റർനാഷണൽ ആണ് അതൊരു ഓർഗനൈസേഷനാണ് ഈ ഹ്യൂമൻ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെതിരെ പ്രവർത്തിക്കുന്നൊരു ഓർഗനൈസേഷനാണ് അവർ പബ്ലിഷ് ചെയ്ത ഫ്രീഡം എന്ന് പറയുന്ന ഒരു കളക്ഷനിലും ഈ ഒരു ആംനിസ്റ്റി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദി നരേച്ചർ ഓഫ് ദ സ്റ്റോറി ഇസ് എ യങ് സൗത്ത് ആഫ്രിക്കൻ വുമൺ ആക്ച്വലി ദിസ് ഇസ് എ വുമൺ ദ ഫിയാൻസി ഓഫ് ദി നെയിംലെസ് ഫ്രട്ടഗോണിസ്റ്റ് എ സൗത്ത് ആഫ്രിക്കൻ ബ്ലൈ ബ്ലാക്ക് ട്രേഡ് യൂണിയനിസ്റ്റ് ഹു വാസ് അറസ്റ്റഡ് ഓഫ് ഇൻസൈറ്റിംഗ് റയറ്റ്സ് അമംഗ് വർക്കേഴ്സ് അപ്പം സ്റ്റോറി ഒരു നാരേക്റ്റർ ഒരു ഫീമെയിൽ നരേറ്ററാണ് അവർ അവരെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ കുറിച്ചിട്ട് കല്യാണം ചെയ്യാൻ പോകുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നത് അവരുടെ പേര് പറയുന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രത്തും കഥാപാത്രം ഒരു നെയിംലെസ് പേഴ്സൺ ആണ് ഓക്കെ അദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ ബ്ലാക്ക് ട്രേഡ് യൂണിയനിസ്റ്റ് ആണ് ഒരു യൂണിയൻ മെമ്പറാണ് അത് ഈ തൊഴിലാളികളുടെയൊക്കെ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ജോലിസ്ഥലത്ത് ചില റൈഡ്സ് ചില അക്രമ അക്രമണങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് പിന്നെ ഫ്ലാഷ് ബാക്ക് ഇൻ ഫേസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഷീ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹെർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ്സ് ഫ്രീഡം ഫ്രം ഇംപ്രിസൺമെന്റ് അപ്പോൾ ഈ ഒരു ഹസ്ബൻഡിനെ ഏത് രൂപത്തിലാണ് ഈ അറസ്റ്റ് ചെയ്യുന്നതെന്നും അവസാനം ഹസ്ബൻറ്റിൻ്റെ അതിൽ നിന്നും ജയിലിൽ നിന്നും മോച മോചനം കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിന് ആ ഒരു സംഭവമൊക്കെയാണ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഇത് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് ബേസിക്കലി അതിൽ ആൻറ്റി അപ്പാർഥിയുടെ ഷോർട്ട് സ്റ്റോറിയാണത് ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരു സ്റ്റോറിയുടെ ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു സമ്മറിയിലേക്കാണ് പോകുന്നത് കാരണം ഇതിൻ്റെ ക്ലാസ് കിട്ടാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറി തന്നെയാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആംനിസ്റ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ അർത്ഥം ഇതൊരു ഒഫീഷ്യൽ പാർഡൺ ഗ്രാൻഡഡ് ടു എ ഗ്രൂപ്പ് ഓഫ് പ്രിസണേഴ്സ് ബൈ ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒഫീഷ്യലി ഒരാൾക്ക് അയാളുടെ അയാളെ തെറ്റിൽ നിന്ന് മോചിതരാക്കുന്നതിന് പറയുന്ന പേരാണ് ആംനിസ്റ്റി ഈ പ്രിസനേഴ്സിന് ഗ്രൂപ്പ് ഓഫ് പ്രിസണേഴ്സിന് ആ ഇംപ്രിസണ ഇംപ്രിസൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു പാർട്ടൺ അവരുടെ ആ പാപമോചനത്തിന് പറയുന്ന പേരാണ് ആംനിസ്റ്റി അപ്പോൾ അവരുടെ കുറ്റവിമുക്തമാക്കുന്നതിനാണ് ആംനിസ്റ്റി എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ആൻഡ് ഒഫീഷ്യൽ പാർട്ടൺ അപ്പം പാടൻ ആ സാധനം ദൈവം കൊടുക്കുന്ന സാധനമാണെന്നൊക്കെ പറയാം പാപമോചനം എന്നൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഒരു മീനിങ് അപ്പം അത് ഒരു സ്റ്റേറ്റ് നൽകുന്ന ഒരു പാപമോചനമാണ് ആക്ച്വലി ആംനിസ്റ്റി അതാണ് ടൈറ്റിലിൻ്റെ മീനിങ് നമുക്കിതിൻ്റെ ഒരു സംബ്രിയിലേക്ക് പോയാൽ വെൻ ദ നരേറ്റർ ഹേർഡ് ദ ന്യൂസ് ഓഫ് ഹെർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ് ഷി സൈസ് ഷി വ സോ എക്സൈറ്റഡ് ഷി റാൻ ആൾ ഓവർ ദ ഫാം ഷി വളരെ ഫാമിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഫാമിലൊരു സ്കൂളൊക്കെ ഉണ്ട് ഫാം സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഫാം സ്കൂളിലാണ് ആക്ച്വലി അവൾ വർക്ക് ചെയ്യുന്നത് ബഡി അത് ഈ ഫാം സ്കൂൾ എന്ന് പറയുന്നത് ഈ അപ്പാർഥിയുടെ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ചെറിയ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു ഏതെങ്കിലും ഒരു മുതലാളിയുടെ കീഴിലുള്ള ഏതൊരു ഫാം ഉണ്ടാവും വലിയ ഫാം അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ അവിടെ ആ ഏരിയയിൽ താമസിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഫെസിലിറ്റി ഒന്നുമില്ലാത്ത ചെറിയ തരം സ്കൂളുകളുണ്ടാവും അപ്പോൾ അവിടെ മിക്കവാറും ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കും ടീച്ച് ചെയ്യുന്നതൊക്കെ അപ്പം ഇവളും അതുപോലെ അവിടെ ഒരു ഫാം സ്കൂളിൽ വർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവൾ ആക്ച്വലി അവളുടെ ഈ ഹസ്ബൻഡിനെ ചെയ്തിട്ടുണ്ട് ഇയാളെ ജയിൽ മോചിതനാക്കിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് കേൾക്കുന്നത് വെൻ ദ നരേറ്റർ ഹേർഡ് ദ ന്യൂസ് ഫോർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ് ഷീ സേഫ് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്ത് ഓക്കെ ഹെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഹാഡ് ഗോൺ ഫ്രം ദാറ്റ് പ്ലേസ് നയൻ ഇയേഴ്സ് ബിഫോർ ഷി നരേറ്റ്സ് ദ സ്റ്റോറി ടു വോക്ക് ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ കഥ നമ്മളോട് പറയുന്നതിൻ്റെ ഒമ്പത് വർഷം മുൻപ് ഈ ഇയാൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോയതാണ് ഫസ്റ്റ് ടു ഇയേഴ്സ് ഹീ കെയിം ഹോം ഫോർ ദി വീക്കെൻഡ് വൺസ് എ മന്ത് ആൻഡ് ടു വീക്സ് അറ്റ് ക്രിസ്മസ് ദറ്റ് വാസ് വെൻ ഹി ആസ്ക് ഫോർ ഹവർ ആദ്യമൊക്കെ ഇദ്ദേഹം മാസത്തിലൊരിക്കൽ വീക്കെൻഡിൽ ഇദ്ദേഹം വരാറുണ്ടായിരുന്നു പിന്നീട് ക്രിസ്മസിന് രണ്ട് വീക്ക് ഒക്കെയാണ് അദ്ദേഹം നാട്ടിലേക്ക് ഈ ജോലിക്ക് പോയ സമയത്ത് വരാറുണ്ടായിരുന്നത് അങ്ങനെ ആ രണ്ട് കൊല്ലത്ത് ആദ്യത്തെ രണ്ട് കൊല്ലമാണ് ഈ രൂപത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്നാണ് അയാൾ ഈ ഇവിടെ കല്യാണം കൈക്കട്ടെ എന്നുള്ളത് ചോദിച്ചത് ദാറ്റ് വാസ് വെൻ ഹി ആസ്ക്ട് ഫോർ ഹെർ ഓക്കെ അവിടെ ഒരു സിസ്റ്റം അനുസരിച്ച് എന്തായിരുന്നു ഹി ഹാഡ് ടു പേ എ സെർട്ടൺ എമൗണ്ട് ഓഫ് മണി ടു മാരി ഹെർ ഇറ്റ് വാസ് ദാറ്റ് ടൈം ദാറ്റ് ഹി ടോൾഡ് ഹെർ ഹി ഹാഡ് ജോയിൻഡ് ദ യൂണിയൻ അപ്പം ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് മണി ഇയാൾ ഈ നമ്മുടെ നരേറ്ററുടെ ഫാമിലിക്ക് കൊടുക്കണം ഇവിടെ കല്യാണം കഴിക്കുന്നുണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാഷ് കൊടുക്കാനൊക്കെ അദ്ദേഹം വരാറുണ്ട് ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു യൂണിയനിൽ ചേർന്ന കാര്യമൊക്കെ പറയുന്നത് ഓക്കെ ഹി വാസ് വൺ ഓഫ് ദി ലീ അയാളിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡർ ആയി ലീഡറും കൂടി ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അവിടെ ഒരു ദർവാസ് റേറ്റ് ഓവർ പേയിങ് റെൻ്റ് ഫോർ ദ റൂം ഹീ സ്റ്റേഡ് ഇൻ ദ ടൗൺഷിപ്പ് അപ്പോൾ അവർ അവർ നിൽക്കുന്ന റൂം റെൻറ്റിനെടുക്കുന്ന റൂമിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ഒരു കലാപം ചെറിയൊരു റേറ്റ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് അവൾ അറിഞ്ഞിട്ടുണ്ട് ഹി വാസ് ഓൾവേസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ഇംബോസ്ഡ് ഓൺ ദ ബ്ലാക്ക്സ് ഹി വാസ് വൺ ഓഫ് ദി ലീഡേഴ്സ് അപ്പോൾ ഇദ്ദേഹം സാധാരണ ഈ എവിടെയാണോ അനീതി കാണുന്നത് അവിടെയൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മുടെ നയറ്ററുടെ ഹസ്ബൻഡ് മീൻസ് ഒരു പൊട്ടൻഷ്യൽ ഹസ്ബൻഡ് ഹസ്ബൻഡാകാൻ പോകുന്ന ആളെന്ന ആണ് നമ്മളോട് നയേക്ടർ പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ലീഡർ ആയതുകൊണ്ട് കൊണ്ട് ഹി വാ ഹി ഓൾവെയ്സ് ഹി വാസ് ഓൾവേസ് ഫൈറ്റിംഗ് ഓക്കെ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് സിൻസ് ഹി വെൻറ്റ് ദ നരേറ്റർ ന്യൂ ദാറ്റ് ഹി വാസ് ഇൻ പ്രിസൻ അങ്ങനൊരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നരേറ്റർ അറിയുന്നത് ഇതേ ഇംപ്രിസൺ ഇയാൾ പ്രിസാണ് ഹി വാസ് ആക്ച്വലി ഇംപ്രിസൻഡ് എന്നുള്ളത് ദ കേസ് വാസ് ഹേർഡ് ഇൻ എ ടൗൺ ഫാർ എവേ ഷീ കുടൻ ഗോ ടു ദ ടൗൺ ബിക്കോസ് ബൈ ദാറ്റ് ടൈം ഷീ ഹാഡ് ഫാസ്റ്റ് സ്റ്റാൻഡേർഡ് എയ്റ്റ് ആൻഡ് വാസ് വർക്കിംഗ് ഇൻ ഫാം സ്കൂൾ ദ ഹാഡ് ഫൈനാൻഷ്യൽ പ്രോബ്ലം ടു ഹോ ടു ബ്രദേഴ്സ് വർക്കിംഗ് ഇൻ ടൗൺ ഡിഡ് ഇൻ ഹെൽപ് ദം അപ്പോൾ ഇയാളെ കേസ് നടക്കുന്ന സമയത്ത് ഇയാളെ പ്രീസണൽ ഇയാളെ പിടിച്ചുകൊണ്ട് ഇയാളെ കേസ് നടക്കുന്ന സമയത്തൊന്നും ഇവൾക്ക് പോകാൻ സാധിച്ചില്ല കാരണം അവൾ ആ സമയത്ത് എട്ടാം ക്ലാസ് പാസ്സായിരുന്നു സ്റ്റാൻഡേർഡിൻ്റെ അപ്പോൾ ആരെട്ടാം ക്ലാസ് ആക്ച്വലി മതിയായിരുന്നു ഒരു ഫാം സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആ സമയത്ത് ഫാം സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതുപോലെ ഇവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇല്ല ഈ കേസ് കേൾക്കാൻ അത് വളരെ ടൗണിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അങ്ങോട്ട് പോകാൻ അവർ കഴിയില്ല പിന്നെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് രണ്ട് ബ്രദേഴ്സ് ടൗണിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊന്നും ഇവളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഈ നരേറ്റർ പറയുന്നത് അവർ ഒരു പക്ഷേ അവിടെ വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു പക്ഷേ അവരുടെ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാ കു സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരക്ഷേ അവർ വീട്ടിലേക്കൊന്നും വരാത്തത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് വെൻ ഷി സോ ഹിം ഇൻ ദ കോട്ട് ഹി ലുക്ക് ഹാൻസം ബിക്കോസ് ദ യൂണിയൻ ഹാഡ് ഗവൺ ദം ഗുഡ് ഡ്രസ് ടു സീം ദാറ്റ് ദ ആർ നോട്ട് ദു ഇറ്റ് ബ്ലാക്സ് ഹു ഡോൺ നോ ദ അങ്ങനെ ഈ അവസാനം ഇയാളെ കോ ഈ കേസ് നടക്കുന്ന സമയത്ത് കോടതിയിലേക്ക് പോയ സമയത്തൊക്കെ ഇവള് വളരെ ഹാൻസമായിട്ടാണ് ആയിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് കാരണം ഈ യൂണിയൻ അതിൻ്റെ ലീഡേഴ്സൊക്കെ ഇയാൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കാരണം ഇവർ ഒരുപക്ഷെ ജഡ്ജിനൊന്നും ഇവരുടെ ലോക്കൽ ഡ്രസ്സിങ് കണ്ടിട്ട് ഇവർക്ക് കറുത്ത വർഗക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളാണ് എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവർ കോട്ടിൽ കണ്ടത് നമ്മുടെ നരേറ്റർ പറയുന്നു ആ സമയത്ത് ഇദ്ദേഹം ഭയങ്കര ആയിരുന്നു ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരുപാടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്താണ് കേസ് നടക്കുന്ന സമയത്താണ് ഹെർ ലിറ്റിൽ ഗേൾ വാസ് ബോൺ വെൻ ദ ട്രയൽ വെൻറ്റോ ഇത് കേസ് നടക്കുന്ന ട്രയൽ നടക്കുന്ന സമയത്താണ് ഇവരുടെ കുട്ടി ഉണ്ടാകുന്നത് അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് തന്നെ കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം ഫൈനലി ദ ട്രയൽ വാസ് ഓവർ ഹി ഗോട്ട് സിക്സ് ഇയേഴ്സ് ആൻഡ് ഹി വാസ് സെൻഡ് ടു ആൻ ഐലൻഡ് അങ്ങനെ ട്രയൽ കഴിഞ്ഞു അയാൾക്ക് ആറ് വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചത് അങ്ങനെ ഇദ്ദേഹത്തെ ഒരു ഐലൻഡിലേക്ക് അയച്ചു ഈ ഐലൻഡ് എന്നുള്ളത് ആക്ച്വലി റോബൻ ഐലൻഡ് എന്നാണ് കേട്ടോ ശരിക്കത് അത് അത് ഈ സ്റ്റോറിയിൽ അവർ പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോ ഹിസ്റ്ററി ചോദിക്ക് മനസ്സിലാൻ പറ്റും അത് ദാറ്റ് ഈസ് റോബൻ ഐലൻഡ് ഈ ഐലൻഡാണത് അല്ലെങ്കിൽ റോബൻ പ്രിസൺ എന്നൊക്കെ പറയും റോബൻ പ്രിസൺ ഇതാണ് ആക്ച്വലി ദാറ്റ് ഐലൻഡ്സ് ഈ സ്റ്റോറിയിൽ ഒരു ഐലൻഡ് എന്നേ പറയുന്നുള്ളൂ അവിടെ ആയിരുന്നു ഈ അപ്പാർത്തീഡ് ആ കാലഘട്ടത്തിൽ ഈ ഈ പ്രിസനേഴ്സായിട്ടുള്ള കുറ്റം ചെയ്ത ആളുകളെയൊക്കെ ഇംപ്രിസെൻറ് ചെയ്തിരുന്നത് ഈ റോബൺ ഐലൻഡിലായിരുന്നു അങ്ങനെ അവിടേക്ക് ഇയാൾ അയച്ചു ഹി വാസ് അലൗഡ് വൺ ലെറ്റർ എ മന്ത് ഇറ്റ് വാസ് ഹെർ ലെറ്റർ ഹെർ പേരൻസ് ഡിഡ് ഇൻ നോ ഹൗ ടു റൈറ്റ് അങ്ങനെ ഒരു മാസത്തിലൊരു ലെറ്റർ ഇയാൾക്ക് അയക്കാം അതിന് അനുമതി ഉണ്ടായിരുന്നു ഒരു ലെറ്റർ മാത്രമാണ് ഇയാൾക്ക് അനുവദിച്ചിരുന്നത് ആ ഒരു ലെറ്റർ ഇവളുടെ ലെറ്റർ ആയിരുന്നു ഇവ ഇവരുടെ പേരൻസിനെ ലെറ്റർ ചെയ്താണെന്നറിയില്ല പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടിയും അവൾ അവളുടെ ലെറ്ററിൽ എഴുതാറായിരുന്നു പതിവ് ആഫ്റ്റർ ടു ഇയേഴ്സ് ഷീ ആൻഡ് ഹെർ പാരൻസ് ഹാഡ് സേവ്ഡ് ഇനഫ് മണി ടു ഗോ ടു ക്യാപ് ടൗൺ ടു വിസിറ്റ് ഹിം അങ്ങനെ ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കടന്നുപോയി അതിനുശേഷം അവളും അവളുടെ പേ പേരൻസും ആവശ്യത്തിന് പണം സമ്പാദിച്ചു കൂട്ടി ഇയാളെ കാണാൻ വേണ്ടി ക്യാപ്റ്റൗൺ ക്യാപ് ടൗണിൽ വെച്ചിട്ട് ക്യാപ് ടൗണിലല്ല ക്യാപ് ടൗൺ എന്നാണ് ഒരു കപ്പൽ മാർഗ്ഗ മാർഗ്ഗം ബോട്ട് മാർഗം പോകേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്യാഷൊക്കെ അവർ സമ്പാദിച്ചു അങ്ങനെ ദേ വെൻ ബൈ ട്രെയിൻ ആൻഡ് ആസ്ക് ദി പീപ്പിൾ ദ വേ ടു ദ ഫെറി അങ്ങനെ അവർ ഒരു ട്രെയിനിലാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് അവർക്ക് വഴിയൊന്നും അറിയില്ല അങ്ങനെ ടൗണിലെത്തി ഈ ഫെറി ഫെറി എന്ന് പറഞ്ഞാൽ ബോട്ട് ബോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ ചോദിച്ചു ആളുകളോട് പീപ്പിൾ സാഡ് ഇഫ് ദ വോണ്ടഡ് ദ ഫെറി ദുഡ് സമ്പടി ഓഫ് ദോണിൻ്റെ ഐലൻഡ് അവരോട് ആളുകൾ പറയുന്ന അവർക്ക് ഈ ഫെറി കിട്ടണമെങ്കിൽ തന്നെ വെറുതെ ആ ഐലൻഡിലേക്ക് പോകാൻ പറ്റില്ല ഐലൻഡിൽ അവരെ ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ റീച്ച് ദ സി ആൻ വെയ്റ്റഡ് ഫോർ ദ ഫെറി ഷി ആർ ടേക്കൻ സ്വീറ്റ്സ് ബിസ്കറ്റ്സ് ട്രൗസേഴ്സ് ആൻഡ് വാം ക്ലോത്ത്സ് ഫോർ ഹിം ആൻഡ് ഷി വാസ് നീറ്റ്ലി ഡ്രസ് ടു ആൻഡ് ഇവൾ സാധാരണ അത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ അന്ന് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇയാളുടെ അവളുടെ ഹസ്ബൻഡിനെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കാണാമെന്നുള്ള രൂപത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെയാണ് അവൾ പോകുന്നത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സ് ബിസ്കറ്റ്സ് ട്രൗസേഴ്സ് അതുപോലെ നല്ല ഡ്രസ് വാം ക്ലോത്ത്സ് എല്ലാം ഉണ്ടായിരുന്നു വീണ്ടെ കയ്യിൽ വെൻ ദ ഫെറി അറേ ഇവിടെ എവറി വൺ റസ്ഡ് ടു ദെറി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിനേറ്റഡ് ആൻഡ് ഹർ ഫാമിലി ബ്ലോക്ക്ഡ് ബൈ ദ പോലീസ് അങ്ങനെ അവരവിടെ എത്തി സോറി ഈ ഫെറി വന്ന സമയത്ത് എല്ലാ ആളുകളും അതിലേക്ക് ഭയങ്കര തിരക്ക് കൂട്ടി ഭയങ്കര ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇവരും ആ ഒരു ബോട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവരൊരു പോലീസ് മാൻ അവരെ തടഞ്ഞു നിർത്തി എന്നിട്ട് അവരോട് പറയുന്നത് അവർക്ക് പെർമിഷൻ വേണം വേണമെന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ പെർമിഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ബാക്കി ബാക്കിയുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ട് അപ്പം ഈ പോലീസുകാരൻ പറയുന്നു നിങ്ങൾ ഐലൻഡിലേക്ക് നിങ്ങൾ പ്രിസണിലുള്ള ആരെങ്കിലും ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം അല്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കൂ ഷീ ഡുഡ് നോ ദാറ്റ് ദ നീഡ് ദീഡഡ് ആക്ച്വലി ദ നീഡഡ് ടു ഹാവ് ദ പോലീസ് പെർമിഷൻ ടു ഗോ ടു ദ ഐലൻഡ് ഐലൻഡിലേക്ക് പോകാൻ പോലീസ് പെർമിഷൻ വേണം എന്നുള്ളതൊന്നും അവൾക്കറിയില്ലായിരുന്നു അങ്ങനെ ഇയാൾ അവൾ ഒരുപാട് ഇവരോട് പിന്നെ എന്താ പറയുക താഴ്ന്ന അപേക്ഷിച്ച് നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല ഈവൻ ദോ ഷീ പ്ലീഡ് വിത്ത് ദ പോലീസ് മാൻ ദർ റിജക്റ്റഡ് ഒരുപാട് അപേക്ഷിച്ചു പോലീസുകാരോട് പക്ഷേ എന്നാലും അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവർക്ക് പോകാൻ പറ്റില്ല

അതിന് ആ ഒരു കത്തിൽ അദ്ദേഹം പറയുന്ന അവളോട് ഇയാൾ തെറ്റി എന്നൊക്കെ ഹി ഹി വാസ് ക്രോസ് വിത്ത് ഹെർ കാരണം ബിക്കോസ് ഈ ഒരു പേർമിറ്റിൻ്റെ കാര്യം ഇവൾ മുൻകൂട്ടി അറിയണമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലയിൻ്റ് അത് വളരെ മോശമായി പോയി എന്നുള്ളൊരു പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എനിവേ ഷി നെവർ ട്രൈഡ് അഗെൻ ഇൻ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ബിക്കോസ് ഷി ഷി ഡിൻ ഹ് ഷി ഡിഡിൻറ്റ് ഹാവ് ഇൻ മണി പിന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് അങ്ങനെ പോകാനുള്ളൊരു ശ്രമമേ അവർ നടത്തിയിട്ടില്ല കാരണം പിന്നീട് ഒരിക്കലും അത്രമാത്രം പണം സമ്പാദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് നമ്മുടെ നരേറ്ററുടെ ഫ്യൂച്ചർ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിക്കുന്നുണ്ട് അവരുടെ അമ്മക്ക് മറ്റാരും ഇല്ലാതാകുന്നുണ്ട് അപ്പം അവരെ നോക്കേണ്ടത് നമ്മുടെ നരേറ്റർക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കാരണം പിന്നീട് അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ ഇവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഹി വാസ് കമ്മിങ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അങ്ങനെ ഏതായാലും ഒരഞ്ച് വർഷത്തിന് ശേഷം ഇയാൾ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ് വരുന്നു എന്ന വാർത്ത ഇവ ഇവള് കേൾക്കുന്നു ഷി ഷിഡിൻ ഡിഡിന്നോ സോറി ഷി ഡിഡിന്നോ ദി എക്സാക്ട് ടൈം ദോ കറക്ട് സമയം ഇവർക്കറിയില്ല എന്നാലും വരുന്നു എന്നൊരു വാർത്ത അവൾ കേട്ടു ഷീ ഓൺലി ഹേർഡ് ദ നെയിംസ് ഓഫ് പ്രിസനേഴ്സ് ടു ബി റിലീസ്ഡ് ഓൺ ഹെർ റേഡിയോ അവളുടെ റേഡിയോയിലാണ് അവൾ ഈ സാധനം കേൾക്കുന്നത് ഈ പ്രിസണിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ പേരെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ പേരുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് മനസ്സിലായി ഇയാളെ റിലീസ് ചെയ്യാൻ പോകുക അങ്ങനെ കറക്റ്റ് പ്രിപ്പയർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇവർക്ക് പറ്റില്ല കാരണം കറക്റ്റ് സമയം പറയാത്തതുകൊണ്ട് എനിവേ ഓൺ വൺ സൺഡേ ഹി ഗെയിം ഹി വാസ് ഷി വാസ് വർക്കിംഗ് ഇൻ ദ ഫാം എവ്രി വൺ വാസ് ഹാപ്പി എക്സെപ്റ്റ് ദെയർ സിക്സ് ഇയർ ഓൾഡ് ടോട്ടർ ഷി സാഡ് ഇറ്റ് വാസ് നോട്ട് ഹെ ഫാദർ ഇറ്റ്സ് ലിറ്റിൽ വൈ ഫോർ ഹെ ലൈക്ക് ഹെർ ഫാദർ അങ്ങനെ ഒരു ദിവസം ഒരു സൺഡേ ഇദ്ദേഹം വന്നു അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി ഇവള് ഫാമിൽ വർക്ക് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയം ജോലി ഭയങ്കര ഡേർട്ടിയായിട്ടുള്ള ശരീരത്തിലൊക്കെ ആകെ മണ്ണും പൊടിയൊക്കെ പിടിച്ചിരിക്കായിരുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പിയായിരുന്നു പക്ഷെ അവരുടെ ആ ആറ് വയസ്സായ മകൾ മാത്രം ആയിരുന്നില്ല കാരണം ഫാദർ അവളോട് എക്സ്പെക്ട് ചെയ്ത പോലുള്ളൊരു ഫാദർ ആയിരുന്നില്ല ദിസ് ഈസ് നോട്ട് ഹെർ ഫാദർ എന്നൊക്കെയാണ് അവൾ പറയുന്നത് ആ സമയത്ത് അങ്ങനെ കുറച്ച് സമയം എടുത്തു അവൾക്ക് ഈ ഒരു ഫാദറെ ഇഷ്ടപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഹി ഹാഡ് ബിക്കം സ്ട്രോങ്ർ ബിക്കോസ് ഹി ഹാഡ് എക്സസൈസസ് ഇൻ ദ സെൽ ഹി ഹാഡ് എക്സസൈസ്ഡ് ഇൻ ദ സെൽ അപ്പോൾ ഈ സെല്ലിൽ വെച്ചിട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ഇമ്പ്രിസൺമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചും കൂടി കുറച്ച് പവർഫുള്ളായിട്ടുണ്ടായിരുന്നു ബോഡിയൊക്കെ ഒന്നും കൂടിയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇയാൾ പറയുന്നത് ഇയാളെ പോലെയുള്ള മറ്റ് ഇയാളുടെ കോംറേഡ്സ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഈ പിടിക്കപ്പെട്ട ആളുകൾ അവരൊക്കെ ജയിലിൽ നിന്നും എക്സസൈസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ബോഡിയൊക്കെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇയാൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെന്നുള്ളതാണ് നരേറ്റർ പറയുന്നത് പിന്നെ നരേറ്റർ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് ചേഞ്ച്ഡ് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സില്ലി ടോക്സ് ഹിസ് മൈൻഡ് സീം ഇത് ടു ബിസി വിത്ത് സംതിങ് എൽസ് പക്ഷെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇയാളാകെ ഒരു ഇയാളിലൊരു മാറ്റം ശ്രദ്ധിക്കുകയാണ് കാരണം മുമ്പ് ഇയാൾ അത്രമാത്രം റൊമാൻറ്റിക്കൊന്നും അല്ല ഇപ്പം കാരണം അദ്ദേഹം എന്തോ മറ്റുള്ള എന്തോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം ഭയങ്കര ബിസിയാണ് ഹിസ് ബിസി ഹി ഹിസ് മൈൻഡ് ഈസ് ബിസി ആക്ച്വലി ഹിസ് മൈൻഡ് സീമിറ്റ് ടു ബി ബിസി വിത്ത് സംതിങ് എൽസ് മറ്റെന്തോ ആണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ചിന്തിക്കുന്നതൊന്നുമല്ല ഈ അവിടെയുള്ള ബ്ലാക്സിൻ്റെ ഫ്രീഡത്തെക്കുറിച്ചും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വറി ആക്ച്വലി അങ്ങനെ നൗ എ കാർ കംസ് ടു ഫെച്ച് ഹിം ഹി സേയ്സ് ഹീസ് പാർട്ട് ഓഫ് എ മൂവ്മെൻറ്റ് ഹി ഡസ് ദിസ് ഫോർ ഓൾ ദ പീപ്പിൾ ഹു ആർ സപ്രസ്ഡ് അണ്ടർ ദ വൈറ്റ് അങ്ങനെ ഇവ ഈ വീട്ടിലൊന്നും നമ്മുടെ നരേറ്റർക്ക് ഇയാളെ കിട്ടുന്നില്ല ചില സമയത്ത് ഒരു കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനമൊക്കെ വരും അതിൽ ഇയാൾ കുറച്ച് ആളുകൾ വന്നിട്ട് ഇയാളെ കൊണ്ടുപോകും ഇയാൾ ഇവളോട് പറയുന്നത് അയാൾ ഒരു മൂവ്മെൻ്റ് നടത്താൻ പോകുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു അദ്ദേഹം ഹി ഡസ് ദിസ് ഫോർ ഓൾ ദ പീപ്പിൾ ഹു ആർ സപ്രസ്ഡ് അണ്ടർ ദ വൈറ്റ് വെള്ളക്കാരുടെ കീഴിൽ അടിച്ചമർത്തപ്പെടുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഹി സെഡ് ദർ ലൈക്സ് ലൈഫ്സ് പ്ലാന്റിങ് ദർ ക്രോപ്സ് ലുക്കിംഗ് ആഫ്റ്റർ ദർ കാറ്റിൽസ് കാറ്റിൽ എക്സെട്ര അതുപോലെ ഇവരെല്ലാം ഈ ബ്ലാക്ക്സ് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത് കേവലം ഒരു കേവലം സ്ലൈവ്സിനെ പോലെയാണ് അവർക്ക് അവരുടെ പിന്നെ ക്രോപ്സ് അവരുടെ എന്താ പറയുക കൃഷി ചെയ അവർക്ക് വേണ്ടി കൃഷി ചെയ്യുന്നു ചെടികൾ പ്ലാന്റ് ചെയ്യുന്നു അതുപോലെ അവരുടെ കാറ്റിൽ അവരുടെ കന്നുകാലികളെയൊക്കെ നോക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സ്ലേവിനെ പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് അതിന് എന്ത് കിട്ടുന്നില്ല അവിടെ ആക്ച്വലി ദേ ഡോൺ ദ ഡോൺ ഗെറ്റ് ദ ഫ്രീഡം ദ ഡിസേർവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത് ഹിസ് കോംറേഡ്സ് കം ടു ദയർ ഹൗസ് ടു ടോക്ക് ടു ഹിം ഷി സെർവ്സ് ദം ടീ ആൻഡ് ബിയർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോംറേഡ്സ് കോംറേഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫെല്ലോ മെനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മൂവ്മെൻറ്റിലുള്ള ആളുകളാണ് കോംറേഡ്സ് അവർ ഇടയ്ക്ക് വരും അങ്ങനെ വീട്ടിൽ വന്നിട്ട് പല സംസാര അയാളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും ആ സമയത്ത് ഇവൾ ഇവർക്ക് ടീ കൊടുക്കുന്നുണ്ട് ബിയർ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു മദർ ഉണ്ട് മദറുണ്ട് കൊണ്ട് ഇവർ പാട്ട് പാടിക്കുന്നുണ്ട് ഒരിക്കൽ ഈ ഒരാൾ പറയുന്നുണ്ട് ഷീ ഈസ് ദ മദർ ഓഫ് ആൾ ആഫ്രിക്ക എന്നൊക്കെ പറയുന്നുണ്ട് ദെൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ അവിടെ ഭയങ്കര ഇവർ വരുന്ന സമയത്ത് ഭയങ്കര നോയ്സൊക്കെയാണ് അവിടെ ഭയങ്കര ശബ്ദകോലാകളങ്ങൾ അതൊന്നും ഫാദർ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഫാദർ ബൈക്കെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോവർ ആക്ച്വലി ഈ വൈറ്റ് മാൻ ആണ് കേട്ടോ ഈ വൈറ്റായിട്ടുള്ള അവിടുത്തെ ഈ കൃഷിസ്ഥലത്തിൻ്റെ ഒക്കെ ഓണേഴ്സ് ലാൻഡ് ഓണേഴ്സാണ് ആക്ച്വലി ബോവർ കാരണം അവരെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ മരുമകൻ ഒരു പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഇദ്ദേഹം അയലൻഡിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടുന്ന് ഹീ വിൽ ഷുവർലി സെൻഡ് ദം അവേ അവർ ഇയാളൊക്കെ ഇവരെ ഫാമിലി അടക്കം അവിടെ നിന്ന് പറഞ്ഞേക്കും എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ നോയ്സൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു പക്ഷേ ഇവർ പറയുന്നുണ്ട് അവരങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എന്തോ പ്രയർ നടക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ദ ടോക്ക് അബൌട്ട് ഈ കോംറേഡ്സ് ആണ് കേട്ടോ ഇതെ ടോക്ക് അബൌട്ട് ഓർഗനൈസിങ് ദ പീപ്പിൾ ഇൻ ദ ഫാം ടു ഫൈറ്റ് ഫോർ മിനിമം വെയ്ജ് ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് ദ റൈറ്റ് ടു സ്ട്രൈക്ക് ആനുവൽ ലീവ് ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ പെൻഷൻ മെറ്റർണിറ്റി ലീവ് ആൻഡ് അറ്റ്സെട്ര അപ്പോൾ അവർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇയാളും ഇയാളുടെ കോംറേഡ്സിൻ്റെയൊക്കെ വിഷയം ഇതാണ് ഈ ആളുകളെയൊക്കെ ഓർഗനൈസ് ചെയ്യണം മൊത്തത്തിൽ അവരെയൊക്കെ ഒരുമിപ്പിക്കണം ഈ ഫാമിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ ടു ഫൈറ്റ് ഫോർ മിനിമം വെയ്ജ് മിനിമം വെയ്ജിന് വേണ്ടിയിട്ടും ഈ വർക്കിംഗ് അവേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടും സ്ട്രൈക്ക് ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ആനുവൽ ലീവിന് വേണ്ടിയിട്ടും ആക്സിഡൻ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും പെൻഷൻ മെറ്റുപണിച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആളുകളെ ഒരുമിപ്പിക്കാനൊക്കെയാണ് ഇയാൾ ശ്രമിക്കുന്നത് ഇയാളും ഇയാളുടെ കൂടെയുള്ള ആളുകളും ബൈ നൗ ഷീ ആക്ച്വലി ദ നരേറ്റർ ദ നരേറ്റർ ഈസ് പ്രഗ്നൻറ്റ് വിത്ത് ഹെർ സെക്കൻഡ് ചൈൽഡ് ഇപ്പോൾ അത് നരേറ്ററുടെ നരേറ്റർ ഇയാളുടെ രണ്ടാമത്തെ കുഞ്ഞിന് കുഞ്ഞിന് യുനോ പ്രഗ്നൻ്റ് ആണ് ആക്ച്വലി ഷീ ഈസ് പ്രഗ്നൻറ്റ് വിത്ത് ദ സെക്കൻഡ് സെക്കൻഡ് ചൈൽഡ് ഓക്കെ ഹി സെയ്സ് ഹീ വിൽ ബി ബോൺ ഇൻ എ ന്യൂ കൺട്രി അദ്ദേഹം ഈ ഇവൾക്ക് പക്ഷേ അയാൾക്ക് പഴയ പോലെയുള്ള ആവേശമൊന്നുമില്ല എന്നുള്ളതാണ് ഇവൾ പറയുന്നത് ഈ അവൾ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനെന്നും എന്തായാലും ഈ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള കാര്യം അവൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞ് ഇനി പുതിയൊരു രാജ്യത്താണ് ഹീ വിൽ ബി ബോൺ ഇൻ എ ന്യൂ കൺട്രി ഇനിയൊരു പുതിയ രാജ്യത്തായിരിക്കും ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് കാരണം ഈ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഫ്രീഡം അയാൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇയാളുടെ ആത്മവിശ്വാസം ഹീ വിൽ ബിൽഡ് ദ ഫ്രീഡം ദോട്ടോർ അവർ ഫൈറ്റ് ചെയ്തുണ്ടാക്കി ആ ഒരു ഫ്രീഡം ബിൽഡപ്പ് ചെയ്യും ബിൽഡ് ചെയ്യും ഈ കുഞ്ഞ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നമ്മുടെ നരേറ്റർ പറയുന്നത് ദ നരേറ്റേഴ്സ് ഹസ്ബൻഡ് ഹാസ് നൗ സ്റ്റോപ് കമ്മിങ് ഹോം ഇയാൾ പിന്നെ വീട്ടിലേക്കൊന്നും വരാറുള്ള ഇയാളുടെ ഫുൾ ശ്രദ്ധ ഈ മൂവ്മെൻറ്റിലാണ് ഈ ഫൈറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീഡം വാങ്ങിക്കൊടുക്കാൻ വാങ്ങിക്കൊടുക്കുന്ന ഫൈറ്റിലാണ് ദീ നവ് റിയലൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ഷീ നോസ് ദാറ്റ് ദ എർത്ത് നെവർ ഗോസ് ടു ദ വൈഫ് പക്ഷെ ആദ്യമൊന്നും അവളും ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ട ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്കറിയാം ഈ യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രത്യേക ഒരു സിറ്റുവേഷനിലാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കൂ അതാണ് ശരിയെന്ന് വിചാരിക്കും അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് ആളുകൾക്ക് ഈ സപ്രസ് ചെയ്യുന്ന സപ്രസ്സ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പോലും അറിയില്ല ആക്ച്വലി അവർ സപ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് അതൊരു നാച്ചുറലൈസേഷനാണ് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരം അതാണ് ശരി എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾക്ക് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അത് ഈ ഫെമിനിസം ഒക്കെ പറയുമ്പോൾ പറയാണ്ട് സ്ത്രീകളുടെ ഇഷ്യൂസ് ആണെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീകൾക്കറിയില്ല അവർ സപ്രസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് അതറിഞ്ഞാലാണല്ലോ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തോന്നണം അപ്പം ആദ്യമൊന്നും ഇവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇയാൾ വന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഇവൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഫ്രീഡത്തിൻ്റെയൊക്കെ എന്നുള്ളത് അങ്ങനെ അവൾ പിന്നീട് മനസ്സിലാക്കുകയാണ് ദ ഏർത്ത് നെവർ ഗോസ് ടു വൈറ്റ്സ് ഈ ഭൂമി എന്ന് പറഞ്ഞത് വെള്ളക്കാരൻ്റെതൊന്നും അല്ല എന്നുള്ളത് അവൾ മനസ്സിലാക്കുകയാണ് അതുപോലെ ദ ആൻഡ് നോസ് ദാറ്റ് ദ കാറ്റിൽ ഡോ നോ ദ ബിലോങ് ടു സംബഡി അങ്ങനെ അവിടെയുള്ള ഈ കാറ്റിലോ ഈ കന്നുകാലികൾക്കോ മറ്റോ ഒന്നും അറിയില്ല അവർ ഇന്ന ആളെ കന്നുകാലിയാണ് അങ്ങനെയൊന്നും അവർക്കറിയില്ലല്ലോ പിന്നെ എന്തിനാണ് അതിലൊക്കെ ഇവർ വിശ്വസിക്കേണ്ട കാര്യം എന്നുള്ളതാണ് അവൾ ചിന്തിക്കുന്നത് ഷീ സിറ്റ്സ് ഓൺ എ വാം സ്റ്റോൺ വേർ ഷീ യൂസ്ഡ് ആണ് ഇവിടെ ഷീ ആണ് സോറി വെർ ഷീ യൂസ് ടു സീറ്റ് വെൻ ഹീ വാസ് ഇൻപ്രീസൺ വെയ്റ്റിംഗ് ഫോർ ഹിസ് കമ്പ് അവൾ സാധാരണ ഇരിക്കാറുണ്ടായിരുന്നു ഒരു 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 കല്ലുണ്ട് ഒരു പാറ അവിടെ പോയിട്ട് അവൾ ഇരിക്കുന്നുണ്ട് അവൾ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവൾ ചിന്തിക്കുന്നത് കേട്ടോ സാധാരണ ഇയാൾ ഇംപ്രിസൺ ഇംപ്രിസൺമെൻറ്റിലായ സമയത്തും അവിടെ അവൾ ഇരിക്കാറുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കുന്നത് എന്നിട്ട് അയാളുടെ ഒരു തിരിച്ചറി വരവിന് വേണ്ടിയിട്ട് അവൾ അങ്ങനെ കാത്തിരിക്കുകയാണ് ആ അത് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത് ആക്ച്വലി എന്തായാലും ഒരു ചെറിയൊരു സ്റ്റോറിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഒരു കൺക്ലൂഷനാണ് അംനെസ്റ്റി എക്സാമിൻസ് ദ സ്ട്രഗിൾ ഓഫ് ബ്ലാക്ക് സൗത്ത് ആഫ്രിക്കൻസ് ടു ചാലഞ്ച് അപ്പാർത്തീഡ് ഇതാണ് ഈ ഒരു കഥ മെയിനായിട്ട് പരിശോധിക്കുന്നത് ഈ ബ്ലാക്ക് സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ഒരു സ്ട്രഗിൾ ഒരു ഫൈറ്റാണ് ഈ അപ്പാർത്തീഡിനെ ചാലഞ്ച് ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ് ഫൈറ്റാണ് ആ ഒരു ഫൈറ്റാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് ദ സ്റ്റോറി ഫോക്കസ് മോസ്റ്റ്ലി ഓൺ ദ ഇംബ്രിസൺമെൻറ്റ് ആൻഡ് ഇവഞ്ചൽ റിലീസ് ഓഫ് ആൻ ആഫ്രിക്കൻ വർക്കർ ഈ ഒരു ആഫ്രിക്കൻ വർക്കർ നമുക്കറിയാം നമ്മുടെ പ്രധാന കഥാപാത്രമാണ് പേര് പറയുന്നതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇംബ്രിസൺമെൻറ്റും ഇവഞ്ചൽ റിലീസും അവസാനം അയാളെ റിലീസ് ചെയ്യുന്നതുമാണ് ഈ കഥയിൽ ആ ഒരു ഈ സംഗതികളൊക്കെയാണ് ഈ കഥയിലൂടെ പറയുന്നത് ഹു ലീവ്സ് എ ഫാം ടു ഏൺ മണി ഇൻ ദ സിറ്റി നമ്മൾ പറഞ്ഞാണല്ലേ ഒരു വർക്ക് ചെയ്യുന്ന ഫാമിൽ നിന്നും കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സിറ്റി പോയ ആളായിരുന്നു ഇദ്ദേഹം അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഇമ്പ്രിസൻ്റ് ചെയ്യുന്നത് അയാളുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത് വൈൽ ദർ ഹി ഈസ് അറസ്റ്റഡ് ഫോർ സപ്പോർട്ടിങ് ദ യൂണിയൻ അവിടെയുള്ളൊരു യൂണിയൻ ഈ തൊഴിലാളികളുടെ ഒരു യൂണിയനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ കാരണത്താൽ ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അങ്ങനെ അവിടുന്ന് ഹി വാസ് ഇൻ റോബൻ പ്രിസെൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നെൽസൺ മണ്ടേലെയൊക്കെ അടക്കം ഈ റോബൺ പ്രിസണിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇദ്ദേഹത്തെ നമ്മുടെ നരേറ്ററുടെ ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി അപ്പോൾ ഈ നമ്മുടെ റേസ്യൽ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് പ്രധാന തീം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഈ വർണ്ണവിവേചനമാണ് ഇതിൻ്റെ പ്രധാന തീം ആളുകളുടെ ആളുകളെ റേസിനനുസരിച്ചിട്ട് കളറിനനുസരിച്ചിട്ട് ആളുകളെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾക്കറിയാം ഗാന്ധിജി പോലും ഈദിനെതിരെയൊക്കെ അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ട്രെയിനിലൊക്കെ പ്രത്യേക കമ്പാർട്ട്മെൻറ്റ് പ്രത്യേക കളർ അനുസരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനെതിരെയൊക്കെ ഈവൻ ഗാന്ധിജി ഹാഡ് ഹാഡ്ഫോർട്ട് ഒക്കെ ഇപ്പോൾ തന്നെ ഇതൊരുപാട് ലങ്തിയായി അപ്പോൾ നമുക്കൊരു സ്റ്റോറിയുടെ ഒരു സമ്മറി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്